ഹലോ, പ്രണവിനെ കുറിച്ച് എന്താണ്, പ്രണവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അനുഭവം പറയാം. എന്റെ കൂടെ ഇത് എല്ലാവരും ഇങ്ങനെ പറയാറുള്ളതാണ്, കാരണം അങ്ങനെ ഒരു ഭാഗ്യം എനിക്കിപ്പോ ഉണ്ടായി. കാരണം പ്രണവിന്റെ ആദ്യത്തെ ചിത്രം, അപ്പൊ അതിൽ അഭിനയിക്കുന്ന ആളുകളോടാണ് എല്ലാവരും ചോദിക്കുന്നത് എങ്ങനെയുണ്ട് പ്രണവ്. അപ്പൊ ആ ഒരു ചോദ്യമായി മാറാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദിക്കാൻ ഒരാളായി മാറാൻ പറ്റിയതെന്ന് എന്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു. ഇനി വരുന്ന ആർട്ടിസ്റ്റുകളോട് ഞാനും എനിക്ക് തോന്നുന്നില്ല പ്രണവ് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്നാണ് അങ്ങനെയാണ്, ഇനി വരുന്ന സിനിമകളിലും ഒന്നും കിട്ടാൻ ആ ഒരു ലക്ക് ഫാക്ടർ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അപ്പൊ അത് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കിട്ടിയതിന് ആദ്യം തന്നെ ഞാൻ ജിത്തു സാറിന്റെ അടുത്താണ് നന്ദി പറഞ്ഞത്. ആ ഒരു മൂവിയിലേക്ക് കാസ്റ്റ് ചെയ്തത് ജിത്തു സാറിന് സാറിന്റെ വൈഫ് ചെയ്തു. അപ്പം ഈ ചോദ്യം എല്ലാവരും എന്റെ അടുത്ത് ഒരുപാട് എവിടെ പോയി ഞാൻ കേൾക്കുന്ന ഒരേ ഒരു ചോദ്യം പ്രണവ് എങ്ങനെയാണ്, പ്രണവ് എങ്ങനെയാണ് എന്നുള്ള ഒരു ചോദ്യം. പ്രണവ് എല്ലാവരും പോലെ തന്നെ വളരെ ഒരു സാധാരണക്കാരനാണ്. എനിക്ക് നമുക്കും പലരും ഇങ്ങനെ എല്ലാവരും ചോദിക്കുന്നത് നമുക്ക് തോന്നും അയ്യോ പ്രണവാണ് ചോദിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പ്രണവിന്റെ കൂടെ അഭിനയിക്കുന്നത്. കാരണം അത്രയും ക്രിയേറ്റീവ് ഒരു പേഴ്സൺ ആണ്, വളരെ ഡൗൺ ടു എർത്ത് ആയിട്ട് സംസാരിക്കുന്ന ആൾ, എല്ലാവരോടും വളരെ അധികം സംസാരിക്കുന്ന, വളരെ എന്താ പറയാ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ബിഹേവ് ചെയ്യുന്ന ഒരു വ്യക്തി. ആള് തന്നെ ലാലേട്ടനും അങ്ങനെയാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു നമ്മള് സ്വയം ഞാൻ സ്പെഷ്യൽ ആണെന്ന് കാണിക്കുമ്പോഴാണല്ലോ മറ്റുള്ളവർക്കും നമ്മൾ സ്പെഷ്യൽ ആണെന്ന് തോന്നുന്നു. അതങ്ങനെ ഒരു സംഭവം പ്രണവിന്റെ ഭാഗത്തുനിന്ന് ഇല്ല. പ്രണവ് എല്ലാവരും പോലെ ഇപ്പൊ നമ്മളെവിടെ ഇരിക്കുന്ന അവിടെ വന്ന് പ്രണവ് ഇരിക്കും, എല്ലാവരും പോലെ ഒരു സാധാരണ പേഴ്സണായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതാണ് പ്രണവ് എല്ലാവരും പറയുന്ന ഒരു കാര്യം തന്നെ, വളരെ ഡൗൺ ടു എർത്ത് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ളത് എന്നാ പവർഫുൾ ആയിട്ടുള്ള ഒരു മാൻ, അതാണ് പ്രണവ്. ഭാസ്കർ അലി പിന്നെ അജു വർഗീസ് അങ്ങനെ നല്ലൊരു കൂട്ടുകെട്ട്, ആ ഒരു കൂട്ടുകെട്ടിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു ഷൂട്ടിംഗ് സമയത്തെ ആ ഒരു സംഭവങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? സെമ്പത്തുപോലെ ഷൂട്ടിന്റെ സമയം എന്ന് പറയുമ്പോൾ എനിക്ക് കൂടുതലും അജിച്ചേട്ടന്റെയും അസ്കറിന്റെയും കൂടുതലുള്ള കോമ്പിനേഷൻ ഫിൽസ് ആയിരുന്നു. അജിച്ചേട്ടൻ ഞാനും ഒക്കെ സ്കൂൾ കാലഘട്ടത്തെ കാണിക്കുന്ന ഒരു സമയത്തുള്ളതാണ്, പിന്നെ പ്രസന്റ് ടൈമിലും കാണിക്കുന്നുണ്ട്. ഇവരായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഷൂട്ട് എന്ന് പറഞ്ഞാൽ, അക്ഷർ എന്ന് പറയുന്നത് ഞാനും അക്ഷർ ഒരേ ഏജാണ്, ഞാൻ ഒരേ ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് അക്ഷറും ഞാനും. അപ്പോ എന്നേക്കാളും സീനിയർ അങ്ങനെ ജൂനിയർ അങ്ങനെയല്ല, ഞങ്ങൾ രണ്ടുപേരും ഒരേ ഏജാണ്. അപ്പൊ ശരിക്കും എന്താ പറയാ, ഭയങ്കര ഫ്രണ്ട്ലി ഫ്രണ്ട്ഷിപ്പ് തന്നെയായിരുന്നു സെറ്റില്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ പ്രണയം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും വന്ന് തമാശ പറഞ്ഞു അത് കളിച്ച് അത്രയും ഫണ്ണായിട്ടൊക്കെ സെറ്റിലുണ്ടായിരുന്നു. അജിച്ചേട്ടനും കുടുംബം കുറച്ചുകൂടെ അറിയാമല്ലോ അജിച്ചേട്ടന്റെ ഒരു വൈബ്. അജിച്ചേട്ടനുള്ള നല്ല രസമായിരുന്നു എല്ലാ ഇതിനെ എടുത്തു പറയുന്ന ഒരുപാട് കോമഡി അല്ല, പക്ഷെ സ്പോട്ടില് സംഭവിച്ച നടന്നുള്ള കുറേ ഉള്ള ഓർമ്മകളും നല്ല രസമായിരുന്നു, ഫണ്ണായിരുന്നു. സിനിമ ഷൂട്ട് ആണെന്നുള്ള ഒരു ഫീലൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഫുള്ളിൽ ഇങ്ങനെ എല്ലാവരുടെയും ഞങ്ങൾ കിട്ടുന്ന സമയത്തൊക്കെ ഡാൻസ് ആയിട്ട് കളിച്ചു തോന്നുന്നു. അപ്പൊ ഒരു ഫൺ ഞങ്ങള് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അസ്കർ ഭയങ്കര പെട്ടെന്ന് ഷോർട്ട് ടെമ്പേർഡ് ആണ്, അപ്പൊ പെട്ടെന്ന് ചൂടാവും. അപ്പൊ ഇത് നമുക്ക് ഷൂട്ടിന് സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് വഴക്കണോ അല്ലെങ്കിൽ ചൂടാവുമ്പോ ഒക്കെ നമുക്ക് പെട്ടെന്ന് ആദ്യം അറിയില്ല, നമ്മൾ എല്ലാവരും പല പല സ്ഥലത്തു നിന്നാണ് വരുന്നത്. പക്ഷെപ്പോ പിന്നെയാണ് ഞങ്ങൾ അത് മിങ്കിളേതാണ് പിന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്കൊക്കെ നമ്മൾ മാറുന്നത്. അപ്പൊ ആദ്യത്തെ സമയത്ത് ഇങ്ങനെ പെട്ടെന്നൊക്കെ ചൂടാവുമ്പോ എന്താണെങ്കിൽ ഈ ക്യാരക്ടർ എന്നൊക്കെ തോന്നുന്നു. പക്ഷെ ആള് ഭയങ്കര പാവമാണ്, പെട്ടെന്ന് ചൂടായ ആള് തന്നെ അപ്പുറത്ത് പോയി മാറുന്നൊക്കെ അറിയാറുണ്ട്. അപ്പൊ അതൊക്കെ പിന്നെ ഞങ്ങൾ അത് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ കുറെ അങ്ങനത്തെ ചെറിയ ചെറിയ സമാശകളാണ്, അല്ലാതെ എനിക്ക് ഇങ്ങനെ എടുത്തു പറയാൻ മാത്രം ഒരുപാട് അങ്ങനെ ഒന്നുമില്ല. ഞങ്ങളുടെ ഇടയിലായാലും നല്ല മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഞാനിപ്പോഴും ഞങ്ങള് വിളിച്ച് കളിയാക്കുന്ന കുട്ടി ടൈഗർ എന്ന് പറഞ്ഞിട്ടും ചൂടൻ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഇപ്പോഴും അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്രയും രസമായിരുന്നു, ഭയങ്കര വൈബായിരുന്നു, പോസിറ്റീവ് വൈബായിരുന്നു എല്ലാവരും കൂടെ. ഇതൊക്കെ തന്നെയാണ് മെയിൻ, അല്ലാതെ വേറെ അങ്ങനെ വേറെ രസകര ഇതൊക്കെ തന്നെ. You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.